ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് വത്തിക്കാൻ ലൈബ്രറി. ഒരു പക്ഷേ ഇന്ന് നിലവിലുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനേക്കാൾ അധിക സംരക്ഷണമാണ് ഈ ലൈബ്രറിക്ക് കൊടുത്തിരിക്കുന്നത്. സ്വിസ് ഗാർഡ്സ് എന്നറിയപ്പെടുന്ന സംരക്ഷകരെ കൂടാതെ അത്യാധുനികമായ പല ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി സിസ്റ്റംസും ഈ ലൈബ്രറിയുടെ നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. 1611 പോപ്പായിരുന്ന പോൾ അഞ്ചാമന്റെ കാലം തൊട്ടേ വത്തിക്കാനിലെ ഈ രഹസ്യ രേഖകളെ കുറിച്ച് അറിവുണ്ട്. വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഈ ലൈബ്രറിയിലേക്ക് പ്രവേശനം തന്നെയുള്ളൂ. ചില ശാസ്ത്രജ്ഞന്മാർക്ക് ശുപാർശ കത്തുകൾ മുഖാന്തരം ഇതിനകത്ത് പ്രവേശിക്കുവാൻ സാധിക്കും. അതും പക്ഷേ വളരെ പരിമിതമാണ്. അതായത് വർഷത്തിൽ 2 ആളുകളെ മാത്രമേ ഇതിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രവേശനം ലഭിച്ചവർക്ക് ചരിത്ര രേഖകൾ അവിടുന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. സന്ദർശകർ അവരുടെ താല്പര്യമുള്ള വിഷയം അറിയിച്ച് അതിന് അനുയോജ്യമായ രേഖകൾ വിശകലനം ചെയ്യുവാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇത്രയധികം നിഗൂഢത നിറഞ്ഞ എന്ത് ചരിത്ര രേഖകളായിരിക്കും വത്തിക്കാനിൽ സംരക്ഷിച്ചു പോരുന്നത്.